ഹലോ മിസ് കുക്കിൻ ഡേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉണക്ക സ്രാവ് വെച്ചിട്ടുള്ളൊരു കറിയാണ്. ഇത് ചെറിയ സ്രാവും കുട്ടികൾ കട്ട് ചെയ്തതാണ്. ഇത് വലിയ സ്രാവും കട്ടിയുള്ള സ്രാവ് നമുക്ക് എടുത്തിട്ട് ഉണ്ടാക്കാം. ചേരുവകൾ വറുത്തിട്ട് തയ്യാറാക്കാൻ പോവാം. അങ്ങനെ നമ്മൾ അടുപ്പിൽ പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി, ഇനി നമ്മൾ ചെറിയുള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി മീഡിയം സൈസിൽ ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. രണ്ട് ഇഞ്ചിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര സ്പൂണ് മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂണ് മല്ലിപ്പൊടി. നമുക്ക് വഴറ്റി കൊടുക്കാം. എണ്ണ ഇനി ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ മസാല റെഡിയായി. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, നമുക്കത് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ കറിയിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. ഇതൊരു ഒന്നര മുറി തേങ്ങ ഉണ്ട്. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല ഫൈനാക്കിയിട്ട് അരച്ചെടുക്കുക. അങ്ങനെ നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചെടുക്കാം. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉള്ളികൾ ഒക്കെ അരച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു മൂന്ന് പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുക്കാം. നമ്മൾ കാശ്മീരി ചില്ലല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് എരിവ് കുറവല്ലേ, അപ്പോൾ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചതാണ്. ഇത് വാളൻ പുളിയാണ്. ഇതിൽ കുടംപുളി വേണമെങ്കിലും ഇട്ടിട്ടുണ്ടാക്കാം. രണ്ട് മൂന്ന് കഷ്ണമൊക്കെ ഇട്ടിട്ടുണ്ടാക്കാം. ഇത് വാളൻ പുളി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല മിക്സാക്കുക. നമ്മൾ നല്ല മിക്സാക്കി. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉണക്കമീൻ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ കറി തയ്യാറിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. ഇനി നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം അടച്ചു വെച്ചിട്ട്. അങ്ങനെ നമ്മൾ സ്രാവ് കറി റെഡി. ഇനി നമുക്ക് തിൽക്കില്ല താളിപ്പ് റെഡിയാക്കാം. ഇങ്ങനെ നമ്മൾ താളിപ്പ് തയ്യാറാക്കാം. 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് ചെറിയുള്ളി അരിഞ്ഞതാണ്, കുറച്ച് ഇട്ട് കൊടുക്കാം. 2 വറ്റൻമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ താളിപ്പ് റെഡിയായി. ഇനി നമുക്ക് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കറിയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉണക്ക സ്രാവ് കറി റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൽക്ക് നല്ല ടേസ്റ്റാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം.